ഇറ്റലിയെ പരാജയപ്പെടുത്തി സ്പെയിൻ യുവേഫ നാഷൻസ് ലീഗ് ഫൈനലിൽ. നെതർലൻഡ്സിൽ ഇന്ന് നടന്ന സെമി ഫൈനലിൽ 1-2 ഗോളുകൾക്കായിരുന്നു സ്പെയിൻ്റെ വിജയം. ഫൈനലിൽ നെതർലൻഡ്സിനെ മറികടന്നെത്തുന്ന ക്രൊയേഷ്യയാണ് സ്പെയിൻ്റെ എതിരാളികൾ. ഇന്ന് മത്സരം ആരംഭിച്ച് ആദ്യ 10 മിനിറ്റുകൾക്കകം തന്നെ ഇരു ടീമുകളും ഗോളടിച്ചു. 3-ാം മിനിറ്റിൽ എറീമിയോ പിനയിലൂടെ സ്പെയിനാണ് ആദ്യ ലീഡെടുത്തത്. ഇതിന് 10-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റിയിലൂടെ സിറോ മൊബൈൽ ഇറ്റലിക്കായി മറുപടി ഗോൾ നൽകി. 1-1 എന്ന നിലയിൽ അവസാനിച്ച ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ പോരാട്ടം ഘടിപ്പിച്ച സ്പെയിൻ 88-ാം മിനിറ്റിൽ വിജയ ഗോൾ കണ്ടെത്തി. ഒസേലുവാണ് സ്പെയിനായി ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ച ഗോൾ നേടിയത്. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 63% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് സ്പെയിനായിരുന്നു. 19 ഷോട്ടുകളാണ് സ്പെയിൻ തൊടുത്തത്. 7 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 648 പാസുകൾ 87% കൃത്യതയോടെ സ്പെയിൻ പൂർത്തിയാക്കി. 8 ഷോട്ടുകളാണ് ഇറ്റലി തൊടുത്തത്. 3 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 391 പാസുകൾ 78% കൃത്യതയോടെ ഇറ്റലി പൂർത്തിയാക്കി. തുടർച്ചയായ 2ാം തവണയാണ് സ്പെയിൻ നാഷൻസ് ലീഗ് ഫൈനലിലെത്തുന്നത്. കഴിഞ്ഞ തവണ ഫൈനലിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ടിരുന്നു. ജൂൺ 19-നാണ് ഫൈനൽ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.